നമ്മൾ ഫ്രോക്കിൻ്റെ കട്ടിംഗ് ആണ് നോക്കുന്നത് കേട്ടോ. അതിൽ നമ്മൾ യോക്ക് പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സാധാ പോലെ നമ്മൾ ഷോൾഡറും ആ മോളൊക്കെ മാർക്ക് ചെയ്ത് ഫ്രണ്ട് ഭാഗം ആദ്യം കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ശേഷം ഓപ്പണുള്ള ഭാഗത്തേക്ക് വെച്ചിട്ട് ബാക്ക് പാർട്ട് സിബ് വെക്കാൻ വേണ്ടി അങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് മെയിൻ ക്ലോത്തിൽ വെച്ചതിൻ്റെ ശേഷം നമ്മൾ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തു. കറക്റ്റായിട്ട് ക്ലോത്ത് വേസ്റ്റ് ആകാതെ പിൻ കുത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ അതിൻ്റെ ശേഷം നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ക്ലോത്ത് മെയിൻ ക്ലോത്ത് ലെങ്ത്തിനനുസരിച്ച് കസ്റ്റമർ 4 മീറ്ററോ 3.5 മീറ്ററോ എത്രയാണോ വാങ്ങിയിട്ടുള്ളത് അത് ലെങ്ത്ത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള ക്ലോത്ത് 2 മടക്കാക്കിയിട്ട് നീളത്തിൽ മടക്കിയെടുക്കാം. കറക്റ്റ് ചെയ്തിട്ട് ഈ മടക്കലിനും കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നിലുള്ള മടക്കലിനൊക്കെയാണ് നമുക്ക് ഒരുപാട് ടൈം പോകുന്നത്. നമ്മൾ 5 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റ് കൊണ്ടും കട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോഴും ആ ടൈം നല്ലൊരു ടൈം നമുക്ക് ഇതിൽ പോകും. അപ്പോൾ അതിൻ്റെ ശേഷം ഇതെങ്ങനെ നമ്മളൊരറ്റം മുതൽ മറ്റേ അറ്റം വരെ കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്യുക. എന്നിട്ട് ക്ലോത്ത് നിവർത്തിയിടുക. ഇങ്ങനെ നിവർത്തിയിട്ട് കഴിഞ്ഞാൽ പിടിക്കാൻ കിട്ടാത്ത ക്ലോത്തുകളാണെങ്കിൽ എപ്പോഴും പിൻ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഉള്ളിലത്തെ ക്ലോത്ത് ഇങ്ങനെ ഇറങ്ങിപ്പോണ രീതിയിലായാൽ നമ്മൾ മെഷർമെൻറ്റൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ നമ്മളിങ്ങനെ നിർത്തിയിടുമ്പോൾ ആ രണ്ട് മടക്കായിട്ട് മടക്കിയിടുമല്ലോ, അതിൻ്റെ മടക്ക് ഭാഗം നമ്മൾ എടുത്ത് വരുന്ന രീതിയിൽ വേണം മടക്കിടാൻ. ആ മടക്ക് ഇതേപോലെ ഇതുണ്ട്, മടക്ക് നമ്മളെ ഭാഗത്താണ് വരുന്നത്, മുകൾ ഭാഗം ഇങ്ങനെ ഓപ്പണാണ്. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ കോണായിട്ട് ചുരി പാൻറ്റിനും ഒക്കെ മടക്കണ പോലെ ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് മടക്കാം. അതിൻ്റെ ശേഷം ഇതാ പിന്നെ കുത്തുക. പിന്നെ കുത്താതെ കട്ട് ചെയ്താലും മെഷർമെൻറ്റ് മാറിപ്പോവും, ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് എവിടേക്കാണോ ആ 4 ക്ലോത്തും ഒരുമിച്ച് വരുന്നത് അവിടെയൊക്കെ പിൻ കുത്തി വെച്ചിട്ട് കട്ട് ചെയ്യേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ക്ലോത്തിനെ നമുക്ക് നമ്മുടെ സൈഡിലേക്ക് നീക്കിടാം. അതിൻ്റെ ശേഷം ഏറ്റവും എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗം ജസ്റ്റ് ഇങ്ങനെ ആ കോർണർ ഷേപ്പിൽ വരും. നമ്മൾ ക്ലോത്ത് ക്രോസായിട്ട് മടക്കിയിട്ട് ആ ഏറ്റവും മുകൾ ഭാഗം വരുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് അളവ് നോക്കുക. അപ്പോൾ നമ്മൾ എടുത്ത മെഷർമെൻറ്റിൽ നമ്മളെ യോക്ക് വന്ന് നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത്, 4 മടക്കിൽ 8 ഇഞ്ച് കേട്ടോ. അല്ലാതെ ആകുമ്പോൾ വൺ സൈഡ് ആകുമ്പോൾ 16 ആണ് വരിക. ഈ 8 ഇഞ്ചിൽ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതാദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ 9 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ആ ക്ലോത്ത് വെച്ചിട്ട്. എന്നിട്ട് ആ മാർക്കിങ് ഒരു 9 ഇഞ്ചിലുള്ളത് ഒരു ലൈന് കറക്റ്റായിട്ട് വരക്കുക. അതിൻ്റെ ശേഷം ആ 1 ഇഞ്ച് 9 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ആ മാർക്കിങ് നിന്ന് നമ്മളെ ക്ലോത്ത് നമ്മളെടുത്തുള്ള ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് 1 ഇഞ്ച് താഴേക്ക് ഒരു പോയിൻ്റ് കൊടുത്തിട്ട് ആ പോയിൻ്റ് ആ അറ്റത്തേക്കൊന്ന് ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്തെടുക്കുക. ആദ്യം 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് 8 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പും കൂടി, അതിൻ്റെ ശേഷം 1 ഇഞ്ച് നമ്മൾ താഴെ മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ്ങിലേക്കാണ് നമ്മൾ ആ അറ്റത്തേക്ക് ഒന്ന് മുട്ടിച്ച് കൊടുക്കേണ്ടത്. ഒന്ന് ചെറുതായിട്ടൊരു ക്രോസായിട്ട് വരും. അപ്പോൾ കറക്റ്റ് ലെവലല്ലാതെ ആ 1 ഇഞ്ച് ഒന്ന് താഴത്ത് പോയിൻ്റ് ചെയ്തിട്ട് ആ പോയിൻ്റിൽ നിന്ന് മെല്ലെ ചരിച്ചിട്ട് മറ്റേ ഭാഗത്തേക്ക് ഒന്ന് മുട്ടിച്ച് കൊടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ക്ലോത്ത് ലെവൽ ചെയ്തെടുത്തിട്ട് ആ പോയിൻ്റിൽ നിന്നാണ് നമ്മൾ താഴേക്ക് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത്, അതായത് ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ ലെങ്ത്തിൽ നിന്ന് യോക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് യോക്ക് 13 ഇഞ്ച് വേണ്ടത്, അതിന് നമ്മൾ 14 എടുത്തിരുന്നു. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 55 എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അത് ഓരോ കസ്റ്റമർ ലെങ്ത്തിനനുസരിച്ചിരിക്കും. ആ ലെങ്ത്തിൽ നിന്ന് യോക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറക്കണം, ഈ 13 ഇഞ്ച് കുറക്കണം. അപ്പോൾ എന്നിട്ട് വരുന്ന ലെങ്ത്ത് എത്രയാണോ അതിൽ കൂടെ 1 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് വേണം നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെ അടയാളപ്പെടുത്തുമ്പോഴും നമ്മൾ ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ നിന്ന് വേണം പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 2 ലൈന് കാണുന്നത് ആദ്യത്തെ ലൈന് നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്തതാണ്, 8 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് നമ്മൾ കറക്റ്റ് ലൈന് മാർക്ക് ചെയ്തു. അതിൽ നിന്ന് 1 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ഈ 1 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിൻ്റിൽ നിന്ന് മെല്ലെ മെല്ലെ ചരിച്ചിട്ട് ആ 9-ൻ്റെ അറ്റത്തേക്ക് തന്നെ നമ്മൾ മുട്ടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഈ 2 ലൈന് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് 1 ഇഞ്ച് മാർക്ക് 1 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് കൊടുത്താൽ മതി. നമ്മൾ യോക്കിൻ്റെ ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടാവും,
ഇതില് 1/2 ഇഞ്ച് കൊടുത്താൽ അടിഭാഗത്തെ നമ്മൾ സ്കർട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തെ വീതി കൂടി പോകും അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം ആ മോൾ ഭാഗത്തു നിന്ന് താഴ് ഭാഗത്തേക്ക് നമുക്ക് വേണ്ട ലെങ്ത് അറ്റം വരെ മാർക്ക് ചെയ്യാം ഈ മുകളിൽ നിന്ന് താഴ് ഭാഗത്ത് ഓരോ പോയിന്റിൽ നിന്നും നമുക്ക് വേണ്ട ലെങ്ത് മാർക്ക് ചെയ്യാം ഇവിടെ ഈ നടുഭാഗത്തു നിന്നാണെങ്കിലും അടിഭാഗത്തെ അറ്റം മാർക്ക് ചെയ്യാം പിന്നെ ഈ അറ്റത്തു നിന്നാണെങ്കിലും എത്രയാണോ ലെങ്ത് അങ്ങനെ റൗണ്ട് ചെയ്ത് ഓരോ അടയാളവും പോയിൻ്റ് ചെയ്യാം പിന്നെ ആ പോയിൻ്റുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ വരച്ചെടുക്കാം ഇങ്ങനെ വരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലോത്ത് തികയാത്ത ഭാഗം വരും അധികം 2-4 പീസസ് ആണിട്ടാണല്ലോ നമുക്ക് 4-ഫോൾഡിൽ മടക്കുമ്പോൾ ഉണ്ടാകുക അപ്പോൾ ഈ 2 ക്ലോത്തിന് നമുക്ക് ക്ലോത്ത് ഇല്ല അപ്പോൾ അത് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക അത് നമ്മൾ വരച്ച ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ശേഷം കട്ട് ചെയ്ത ബാലൻസ് ക്ലോത്ത് ഉണ്ടല്ലോ ഇതിപ്പോൾ ഇങ്ങനെ നിഴലടിച്ച് കാണുന്ന ക്ലോത്ത് ആകുകൊണ്ട് നമുക്ക് ജസ്റ്റ് ബാലൻസ് വരുന്ന ക്ലോത്തിനെ ഉള്ള ക്ലോത്തിൻ്റെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെക്കുക കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണോട് കൂടി തന്നെ അപ്പോൾ തന്നെ നമ്മളൊരു പിന്ന് കുത്തി വെക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഭാഗങ്ങൾ മാറിപ്പോകാതെ കിട്ടും ഇതുപോലെ വെക്കുക പിന്നെ രണ്ടാമത്തെ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ അതും അതേപോലെ ബാലൻസ് ഉള്ള ക്ലോത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ജോയിൻ്റ് ചെയ്തെടുക്കണം അടിഭാഗത്ത് പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് ലൈനിങ്ങാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് മെയിൻ ക്ലോത്ത് ചെയ്ത പോലെ തന്നെ 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അതുപോലെ താഴത്തേക്ക് ആ ക്ലോത്തിൽ എത്രയാണോ ലെങ്ത്ത് കിട്ടണേ ആ ലെങ്ത്ത് എടുക്കുക എന്താണെങ്കിലും മെയിൻ ക്ലോത്തിനേക്കാളും ഒരു 3 ഇഞ്ചൊക്കെ കുറവെടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ താഴ്ഭാഗത്ത് എത്തുമ്പോൾ ഒന്ന് അറ്റത്തൊരു 3 ഇഞ്ചൊക്കെ കുറച്ച് ഒന്ന് ക്രോസാക്കി കൊടുക്കുക അല്ലെങ്കിൽ സൈഡ് ഭാഗം തൂങ്ങിപ്പോവും മെയിൻ ക്ലോത്തിൻ്റെ പോലെ തന്നെ തികയാത്ത ക്ലോത്ത് തേച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക